ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഇന്ത്യൻ താരത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ താരം മായങ്ക് അഗർവാൾ ഇപ്പോൾ ICU. മായങ്ക് കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ നിന്ന് വെള്ളം കുടിച്ചതാണ്. തൊട്ടു പിന്നാലെ മായങ്ക് ഛർദ്ദിക്കുകയും വായിൽ പൊളതേൽക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ വ്യക്തമല്ല. പിന്നീട് മായങ്ക് അഗർവാളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രഞ്ജി ട്രോഫിയിൽ കർണാടക ടീമിന്റെ ക്യാപ്റ്റനാണ് മായങ്ക് അഗർവാൾ. ത്രിപുരയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനത്തിൽ പോകുമ്പോഴാണ് സംഭവം നടന്നത്. ഇതിനെതിരെ ഇപ്പോൾ മായങ്ക് അഗർവാള് കേസ് കൊടുത്തിരിക്കുകയാണ്. തന്നെ ആരോ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് താരത്തിന്റെ പരാതി. മായങ്ക് കുടിച്ച ദ്രാവകം എന്താണെന്ന് വ്യക്തമല്ല. വെള്ളമാണെന്ന് കരുതിയാണ് മായങ്ക് ഫ്ലൈറ്റിൽ നിന്ന് അത് കുടിച്ചത്. എന്നാൽ അതിൽ മായം കലർത്തി. ഉടനെ തന്നെ മായങ്ക് അവശനിലയാവുകയും ചെയ്തു. മായങ്കിനെ ഇപ്പോൾ ICU നിന്ന് മാറ്റിയിട്ടുണ്ട്. പേടിക്കാനൊന്നും തന്നെ ഇല്ലെന്നാണ് BCCI അറിയിച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് T20 വേൾഡ് കപ്പിനാണ്. ജൂണിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഇപ്പോഴിതാ സഞ്ജു ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഒരു കീപ്പറെ ആവശ്യമാണ്. യുവതാരങ്ങളെ മാത്രമേ ടീമിൽ പരിഗണിക്കുന്നുള്ളൂ. KL Rahul ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആരായിരിക്കും ഇന്ത്യയുടെ കീപ്പർ എന്നാണ് സംശയം. നേരത്തെ BCCI ഈശാൻ കിഷനെയാണ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ BCCI തീരുമാനം മാറ്റിയിരിക്കുകയാണ്. ഈശാനെ ഇനി T20 ടീമിലേക്ക് പരിഗണിക്കില്ലെന്നാണ് റിപ്പോർട്ട്. താരം ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് വന്നിട്ട് കുറെ കാലമായി. താരത്തെ ഇപ്പോൾ BCCI ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം ഇപ്പോൾ T20 പരീക്ഷിച്ചത് സഞ്ജുവിനെയും ജിതേഷ് ശർമ്മയുമാണ്. അഫ്ഗാനിസ്ഥാൻ T20യിലും സഞ്ജുവും ജിതേഷ് ശർമ്മയും ഉണ്ടായിരുന്നു. T20 വേൾഡ് കപ്പിൽ ഇവരിൽ ഒരാളായിരിക്കും ഇന്ത്യയുടെ കീപ്പർ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈശാൻ T20 ടീമിൽ ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ സഞ്ജുവിന് T20 വേൾഡ് കപ്പിൽ കളിക്കാൻ അവസരം കിട്ടിയേക്കും. രോഹിത് ശർമ്മ തന്നെയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഒരു മലയാളി ഇന്ത്യയുടെ ടീമിലുണ്ടെങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടുമെന്ന ചരിത്രം ആരാധകർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനുവേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.